വനം, അതായത് വൃന്ദാവനത്തിന് 12 വനങ്ങളുണ്ട്. അതിൽ കുറച്ച് വനങ്ങളൊക്കെ കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടും. അതിലൊന്നാണ് മഹാവനം എന്ന് പറയുന്ന ഈ പ്രദേശം. മഹാവനം മധുവനമാണ്, മധുരയായിരുന്നു പറയുന്നുണ്ട്, അല്ല മധുവനം വേറെ ഉണ്ടെന്നുണ്ട്. ഏതായാലും മഹാവനം, മഹാവനത്തിലാണ് ഞാൻ രാവിലെ പറഞ്ഞതിൽ ഭഗവാന്റെ കൃഷ്ണകാലത്ത് ഉണ്ടായിരുന്ന തൂണുകളോട് കൂടിയിട്ടുള്ള ഒരൊറ്റ കെട്ടിടേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെയാണ്. അപ്പോ ഭഗവാനെ ശരിക്കും കാരാഗ്രഹത്തിൽ ജനിച്ചു, അത് കഴിഞ്ഞ് പുഴ കടന്ന് ഇക്കരയ്ക്ക് കൊണ്ടുവന്ന സ്ഥലം നമ്മൾ നാളെ കാണാൻ പോകുള്ളൂ, അത് ഇന്ന് കാണില്ല. അത് കഴിഞ്ഞ് പിന്നെ ഭഗവാൻ വളർന്ന സ്ഥലം, അതായത് നാമകരണമൊക്കെ കഴിഞ്ഞ ശേഷം ഭഗവാൻ മുട്ടിലിഴയുന്ന പ്രായത്തിൽ ഇവിടെയാണ് ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇവിടെ അവകാശപ്പെടുന്നത് ഇവിടെയാണ് കൊണ്ടുവന്നതാണ്. നിങ്ങൾ ഇനി അങ്ങോട്ട് കേൾക്കാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഇതുപോലെ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന, കാരണം വെച്ചാൽ പൂതന മോക്ഷസ്ഥലിൽ തന്നെ ഒരു 4-5 എടുത്ത് കാണാം, ഉഖൽ ബന്ധൻ തന്നെ ഒരു 4-5 എടുത്ത് കാണാം. അപ്പൊ അവിടെയെല്ലാം നിങ്ങൾ സംശയിച്ചത് ഏതാണ് ശരി എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. നമുക്ക് എവിടെയാണോ ഭഗവാന്റെ ആ ദാമോദര ലീലയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നത്, അതിന്റെ ഊർജ്ജം അറിയാൻ പറ്റുന്നത്, അവിടെയെല്ലാം ആ സാന്നിധ്യം തന്നെ എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഭഗവാന്റെ പ്രാചീന ജന്മസ്ഥലമാണ് പ്രാചീന ഗോകുലം എന്നാണ് ഇതിൽ പറയുന്നത്. ഗോകുലത്തിൽ പ്രാചീനമായതും മഹാവനം എന്നറിയപ്പെടുന്ന പ്രദേശവുമാണിത്. ഭഗവാൻ വെണ്ണ ഉണ്ടിട്ട് കൈകൾ തുടച്ച് തൂണുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം, നന്ദബാബ ആദ്യം കൃഷ്ണനെ അവിടെ നിന്ന് മധുരയിൽ നിന്ന് ആദ്യം ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു പറഞ്ഞല്ലോ. അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പൂതന വരുന്നത്. അപ്പൊ പൂതന വന്ന് കുഞ്ഞിനെ ആക്രമിക്കുകയാണല്ലോ. അപ്പൊ വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു. അവിടെ വേറെ അസുരം വന്നു. അപ്പൊ അവിടുന്ന് മാറി താമസിച്ചു. അപ്പൊ വേറെ അസുരം വന്നു. അപ്പൊ ഇതെന്താ കുഞ്ഞിനെ അറ്റാക്ക് ചെയ്യാനുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്? കുഞ്ഞിന്റെ സുരക്ഷയ്ക്കായിട്ട് മണ്ണ് കൊണ്ടൊരു കോട്ട ഉണ്ടാക്കിയിട്ട് അതിന് നടുക്കാണ് താമസിക്കുന്നത്. ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കോട്ട ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാം. അത് കണ്ടുകൊണ്ടാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത് മഹാവനത്തില്. മഹാവനത്തില് ഭഗവാനെ കാണാനായിട്ട്, കുഞ്ഞായിരിക്കുന്ന കൃഷ്ണനെ കാണാനായിട്ട് മഹാദേവൻ വന്നു എന്നാണ്. മഹാദേവൻ വന്നപ്പോ യശോദാമ്മ കാണിച്ചില്ല, ഈ പാമ്പും പിന്നെ ചന്ദ്രക്കലയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ മഹാദേവൻ പറഞ്ഞു, എന്ത് വന്നാലും ഞാൻ കണ്ടിട്ടേ പോകുന്നു എന്ന്, തപസ്സിരിക്കുന്നുണ്ട് അവിടെ നമ്മൾ പോകുന്ന അമ്പലത്തില്. അപ്പൊ കുറച്ച് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക, ചന്ദ്രക്കല കാണിച്ചാണ് അമ്മ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ ചന്ദ്രക്കല പെട്ടെന്ന് മറയുകയും കുഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പൊ അമ്മയ്ക്കാകെ ഇതായി, എന്തായി ഇനിയിപ്പോ കൊച്ചിനെ കരച്ചിൽ എങ്ങനെ നിർത്താൻ പറഞ്ഞപ്പോൾ തോഴി വന്നു പറയും, നേരത്തെ ഒരു സന്യാസി വന്നില്ലേ, ആളുടെ തലയിൽ ചന്ദ്രക്കല ഇരിക്കുന്നുണ്ട്, അപ്പൊ ഒന്ന് കാണിച്ചാലോ. അപ്പൊ യശോദാമ്മ പറയില്ല, ഞാൻ എന്തായാലും നേരിട്ട് കാണിക്കില്ല, ഒരു കാര്യം ചെയ്യ്, ചൗരാസി കമ്പകളിൽ ഒരു തൂണിന്റെ ഇപ്പുറത്ത് വന്ന് നിൽക്കട്ടെ, ഞാൻ ഇപ്പുറത്ത് നിന്നോളാം, എന്നിട്ട് യമുനയിലെ ജലം അവിടെ പാത്രത്തിൽ നിറച്ചിട്ട് അതിൽ ഭഗവാന്റെ ചന്ദ്രക്കല കാണിക്കട്ടെ, ഞാൻ കുഞ്ഞിനെ കാണിച്ചോളാം എന്ന് പറയണം. അങ്ങനെ ഒരു ചിത്രം അവിടെ വെച്ചിട്ടുണ്ട്. തൂണിന്റെ ഒരു വശത്ത് മഹാദേവൻ വന്നത്, ഇപ്പുറത്ത് യശോദാമ്മ വന്നതുമായിട്ട് 84 തൂണുകളാണ്. എണ്ണി നോക്കാൻ പാടില്ല. ആ തൂണുകളിൽ ചിലതിൽ ഭഗവാന്റെ കയ്യിലെ വെണ്ണ ഇപ്പോഴും പുരണ്ടിട്ടുണ്ട്. അതിൽ ആ വെണ്ണയുടെ ഗന്ധവും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വെണ്ണയുടെ ഗന്ധത്തിനൊപ്പം തന്നെ നമുക്ക് വെണ്ണയുടെ ആ ഒരു തൊടുന്ന പോലെ ഒരു ഫീലും ഒക്കെ കിട്ടും. പിന്നെ ഏത് കാലത്ത് ഉണ്ടാക്കിയതെന്ന് അറിഞ്ഞുകൂടാത്ത തൂണുകൾ, കല്ലിലാണോ ഇരുമ്പിലാണോ എന്ന് അറിഞ്ഞുകൂടാത്ത തൂണുകൾ, അതൊക്കെയാണ് അതിനകത്തെ പ്രത്യേകതകൾ. ശരിക്കും വിശ്വകർമാവ് നേരിട്ട് വന്ന് പണിതതാണ് എന്നാണ് പറയപ്പെടുന്നത്. കാലമേതെന്ന് അറിഞ്ഞുകൂടാത്ത തൂണുകളോട് കൂടിയിട്ടുള്ള മഹാവനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ മഹാദേവൻ തപസ്സിരിക്കുന്നുണ്ട്. അവിടേക്ക് നമുക്ക് പോയിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാം. गुरु की खाली हाथ नहीं जाता, जो तुम्हारा भाव हो बेटी करने का. മഹാദേവൻ തപസ്സിട്ടോ. ആദ്യം ഇവിടെ കുറെ കാര്യങ്ങൾ പറയും, അത് കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ എത്തിയും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് തൊഴാൻ വിടും. അത് ഇവിടുത്തെ രീതിയാണ്. ആ തൂണിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, യശോദാമ്മ ആ തൂണ് കണ്ടോ? അയ്യോ, ആ തൂണ് കണ്ടോ എല്ലാരും? ആ തൂണിലാണ് യശോദാമ മഹാദേവൻ വന്ന കഥ എഴുതിയിട്ടുള്ളത്. ആ തൂണിലാണ്. അകത്ത് എന്ന് പറയുന്നത് മഹാവനത്തിലെ നന്ദബാബ ഭവൻ, യശോദാ ഭവനാണ് നമ്മൾ കാണാൻ പോണേ, കേട്ടോ. നമ്മൾ ഭഗവാൻ യശോദാമ്മയുടെ അടുത്ത് വെണ്ണ കട്ടിട്ട് ഓടും. അപ്പൊ യശോദാമ്മ പുറകെ പിടിക്കാൻ വരുമ്പോ വെണ്ണ ഉണ്ടിട്ട് കൈ മുഴുവൻ ഇങ്ങനെ തൂണി തുടച്ചുകൊണ്ട് ഓടും. അപ്പൊ കുറച്ചു ദൂരം ചെല്ലുമ്പോ യശോദാമ്മ പിടിച്ചു നോക്കുമ്പോ കയ്യിൽ വെണ്ണ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വെണ്ണ കട്ടില്ല എന്ന് പറയും. ആ തുടച്ച തുണുകളാണ് അതിനുള്ളിലുള്ളത്. ഇതാണ് മഹാവനത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലം. ഇവിടെ 4 തൂണുകളുണ്ട് അവിടെ.
ആ നാല് തൂണുകൾ നാല് യുഗങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, നാല് യുഗങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ തൂണുകളെല്ലാം കല്ലിലാണോ പിന്നെ ഇരിപ്പിലാണോ ഉണ്ടാക്കിയ സംശയം തോന്നുന്ന രീതിയിലാണ് ഉള്ളത്. പിന്നെ നടുക്ക് നോക്കിയാൽ ഭഗവാൻ തൊട്ടിലാട്ടിയ പ്രദേശം കാണാം കേട്ടോ. അവിടെ അകത്ത് കയറിയതൊന്നും പറയാൻ പറ്റില്ല. ഭഗവാൻ തൊട്ടിലാട്ടിയ പ്രദേശം കാണാം. ഇത് മഹാവനം എന്ന് പറയുന്ന നന്ദബാബാ ഭവനം. ഇവിടെയാണ് ഭഗവാൻ ഉത്തിലിഴഞ്ഞ് നടന്നിരുന്നത്. അതുകൊണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആചാരപ്രകാരം അകത്ത് പോകുന്നവരെ ഡോർ തുറന്ന് കഴിഞ്ഞാൽ ആ മുട്ടിലിഴഞ്ഞാണ് അകത്തേക്ക് പോകുക. അങ്ങനെ നമ്മുടെ ഹത്തി ഘോട പാൽക്കി ജൈകനയ്യ ലാൽക്കി എന്ന് പറഞ്ഞ് മുട്ടിലിഴഞ്ഞ് തലയാട്ടി തലയാട്ടി കുഞ്ഞി കയറി പോകുന്നവരെ വേണം പോവാന്നാണ് ഇതിനുള്ളില്. അപ്പൊ മുട്ടിന് പ്രശ്നമുള്ളവര് നടന്നു പോയാൽ മതി, മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. മുട്ടിന് പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് ആരും ആലോചിക്കാം. എന്നിട്ട് നമുക്ക് അല്ലാത്തവർക്ക് മുട്ടിലിഴഞ്ഞ അകത്ത് അകത്ത് പോയാൽ അവർ നിന്ന് തൊഴാൻ സമ്മതിക്കില്ല, ഇരുന്ന് തന്നെ തൊഴണം. പിന്നെ അവിടെ ഒരു ഒരു ലേലം വിളി പോലുള്ള പരിപാടി നടക്കും. അതായത് പല പല തുകകൾ അവൻ ആവശ്യപ്പെടും. ഞാൻ മലയാളി വെച്ച് പറയാണ്, നിങ്ങൾക്കത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാം, അതല്ല എങ്കിൽ നിങ്ങൾക്കുള്ളത് ദക്ഷിണ നിങ്ങൾക്കുള്ള കയ്യിൽ വരുന്ന ദക്ഷിണ എത്രയാണോ അത് അവിടെ നടത്തിച്ച് ഭഗവാനെ തൊട്ടിലാട്ടാം. കൃഷ്ണധാമമായി ഇന്നായി കരുതുന്നുണ്ട്, ചതുർധാമങ്ങളിൽ ഒന്നായി കരുതുന്നുണ്ട്. അവിടെ ഇവിടെ ദർശനം നടത്തുന്നത് നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് ചെയ്ത പുണ്യം കൊണ്ടാണ്, പൂർവികർ ചെയ്ത പുണ്യം കൊണ്ടാണ് നമുക്ക് ഇവിടെ ദർശനം നടത്താൻ പറ്റുന്നതെന്നാണ് അവർ പറഞ്ഞു തന്നത്. അപ്പൊ ഇത് ഇവരുടെ ഈ ടീം കൂടെ കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാം. അതുവരെ നമ്മൾ ഓം നമോ ഭഗവതി വാസുദേവായ ജപിച്ചിരിക്കാനാണ് പറഞ്ഞത്. ലഡുഗോപാൽ കയ്യിൽ വെണ്ണയോട് കൂടി നിൽക്കുന്ന ലഡുഗോപാൽ. അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കായിട്ട് വന്ന് ഇവിടെ തൊട്ടിലാട്ടാൻ പറ്റും. പിന്നെ ഇവിടെ അവരിപ്പൊക്കെ പറഞ്ഞ എന്താണെന്ന് വെച്ചാല് ഇവരുടെ അതില് എല്ലാവരും വരാത്ത സ്ഥലം ഇതാണ്, ബാക്കിയെല്ലാം എല്ലാവരും പോകുന്ന സ്ഥലം. നമ്മൾ രണ്ട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ടാവും, ഇനി ഒരു സ്ഥലം കൂടി നമ്മൾ കാണുന്നുണ്ടാവും. പക്ഷെ ഇതാണ് അങ്ങനെ അധികാരം വരാത്ത സ്ഥലം. കാരണം വെച്ചാൽ അവർക്ക് പറഞ്ഞ പോലെ മറ്റുള്ള നമ്മളുടെ മാർഗദർശികളുണ്ടല്ലോ, അങ്ങനെയുള്ള നമുക്ക് ഇംഗ്ലീഷ് വാക്ക് പറയാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാവും. അങ്ങനെയൊന്നും ഉള്ളവരെ ഇവർ എന്റർടൈൻ ചെയ്യിക്കുന്നില്ലാത്തത് കൊണ്ട് അങ്ങനെ ആരും ഇവിടേക്ക് വരാറില്ല. വളരെ കുറച്ച് പേര് മാത്രം അറിയുന്നവർ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഉഖൽ ബന്ധൻ അല്ലെങ്കിൽ ഉലൂഖല ബന്ധൻ നടത്തിയ യശോദാമ ഭഗവാനെ കെട്ടിയിട്ട പ്രദേശം. ഭഗവാൻ യശോദാമ കെട്ടിയിടാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ ഇന്നത്തെ ദിവസം യശോദാഭാവത്തെ കുറിച്ചല്ലേ പറഞ്ഞത്, അപ്പൊ കെട്ടിയിടാൻ ശ്രമിക്കുമ്പോൾ ഒക്കെ യശോദാമയ്ക്ക് രണ്ടു വിരൽ നീളം കുറയും. വീണ്ടും കുറെ നേരം കഴിഞ്ഞിട്ട് കൂട്ടി കെട്ടിയിട്ട് വീണ്ടും കെട്ടാൻ നോക്കുമ്പോൾ വീണ്ടും രണ്ടു വിരൽ നീളം കുറയും. അവസാനം ഭഗവതിയോട് പ്രാർത്ഥിക്കുകയാണ് യോഗമായിട്ട്, എന്താ ഇങ്ങനെയും ചോദിക്കുകയാണ്. അപ്പൊ ഭഗവതി പറയും, നിനക്ക് രണ്ട് വിചാരങ്ങളുണ്ട്, ഒന്ന് കൃഷ്ണൻ നിന്റേത് മാത്രമാണ് എന്ന്, രണ്ട് കൃഷ്ണൻ തെറ്റ് ചെയ്തു എന്ന്. ഇങ്ങനെ രണ്ട് വിചാരങ്ങളുണ്ട്, കൃഷ്ണൻ തെറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ടാണല്ലോ കെട്ടിയിടാൻ വിചാരിക്കുന്നത്. ഇത് രണ്ടും മനസ്സിൽ നിന്ന് കളഞ്ഞാൽ മാത്രമേ ഭഗവാനെ നമ്മളോട് ചേർത്ത് കെട്ടിയിടാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് 24 മണിക്കൂർ എന്റെ കൃഷ്ണ എന്റെ കൃഷ്ണ എന്ന് വിളിക്കുന്നവർ വിചാരിച്ചോളൂ. ഭഗവാനെ കെട്ടിയിടാനോ ഭഗവാന്റെ സ്നേഹം പിടിച്ചു വെച്ചാലോ നിങ്ങൾക്ക് പറ്റില്ല. എന്റെ കൃഷ്ണ എന്ന് വിളിച്ചാല് എന്റേതാണെന്ന് വിചാരിക്കരുത്, ഈ പ്രപഞ്ചത്തിന്റേതാണെന്ന് വിചാരിക്കണം. രണ്ടാമത്തേത്, ഭഗവാൻ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചതാണല്ലോ യശോദാമയുടെ തെറ്റ്, നമ്മളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് രാവിലെ നമ്മൾ പറഞ്ഞില്ല, എന്നാലും നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ കൃഷ്ണ എന്ന്. ആ അതാണ്. അപ്പോ അതായത് ഉഖൽ ബന്ധൻ നടത്തിയ സ്ഥലമാണ് ആ കാണുന്നത്. कृष्ण भक्ति माता जी।